ബംഗാളിലെ സിംഗൂരിൽ കർഷക പ്രക്ഷോഭത്തെ തുടർന്നാണ് 2007 ഗുജറാത്തിലെ സാനന്ദിലേക്ക് ടാറ്റ കമ്പനിയെ അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചുകൊണ്ടുവന്നത്. ടാറ്റയ്ക്ക് ഏക്കർ കണക്കിന് ഭൂമി നൽകിയതിന് പുറമെ വൈദ്യുതിയിലടക്കം നിരവധി കിഴിവുകളും നൽകി. തദ്ദേശവാസികൾക്ക് 85% തൊഴിലുകൾ നൽകണമെന്ന സംസ്ഥാന തൊഴിൽ നയത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. 10 കൊല്ലത്തിനിപ്പുറം നാനോ പദ്ധതി നഷ്ടത്തിലാണെന്ന് ടാറ്റ തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയും BJP നേതാവുമായിരുന്ന സുരേഷ് മേത്ത ആവശ്യപ്പെട്ടു. Agreement is there in the writing. And when Tata has stated that, yes, I have failed, immediately they should have taken penal actions against them, reverting back to the situation, getting land back. Why they are not doing that? എന്നാൽ നൈപുണ്യമുള്ളവരെ ലഭിക്കാത്തതിനാലാണ് പുറത്തുനിന്ന് തൊഴിലാളികളെ നിയമിച്ചതെന്ന് ടാറ്റയെ ന്യായീകരിച്ച ഗുജറാത്ത് ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി വിജയ് ഷാ അറിയിച്ചു. A skilled labor they wanted to have for their plant. There was not available in vicinity, in this nearby vicinity. So they were very keen to have employment from the Gujarat people only. ലാഭത്തിലാകാൻ കുറച്ച് സമയം കൂടി ടാറ്റയ്ക്ക് നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ടാറ്റയ്ക്ക് നൽകിയ ഭൂമി തിരിച്ചെടുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെ ബംഗാളിലെ സിംഗൂർ മാതൃകയിൽ മറ്റൊരു പ്രക്ഷോഭത്തിന് ഗുജറാത്തിലെ സാനന്ദം വേദിയാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. സാനന്ദിലെ ടാറ്റ ഫാക്ടറിക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം ബസന്ത്, മാതൃഭൂമി ന്യൂസ്.